ബെന്നി ബഹനാൻ യു ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിഞ്ഞു. കൺവീനർ സ്ഥാനത്തെ ചൊല്ലി എ ഗ്രൂപ്പിൽ ഉയർന്ന പ്രശ്നങ്ങളെ തുടർന്നാണ് രാജി. തീരുമാനം വ്യക്തിപരമെന്നും രാജി തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നും ബെന്നി ബഹനാൻ പറഞ്ഞു. യു ഡി എഫ് കൺവീനർ സ്ഥാനത്തെ ചൊല്ലി കഴിഞ്ഞ കുറച്ചുനാളായി കോൺഗ്രസിൽ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. ബെന്നി ബഹനാൻ സ്ഥാനമൊഴിയണമെന്ന ആവശ്യം എ ഗ്രൂപ്പിനുള്ളിൽ തന്നെ ഉയർന്നു. ഉമ്മൻചാണ്ടിയുമായി ബെന്നി ബഹനാന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന വാർത്തകളും പുറത്തുവന്നു. ഇതിനിടെയായിരുന്നു കൊച്ചിയിൽ അപ്രതീക്ഷിത രാജി പ്രഖ്യാപനം നടത്തിയത്. സ്ഥാനമൊഴിയണമെന്ന ആവശ്യം ശക്തമായപ്പോൾ പാർലമെന്റ് സമ്മേളനം കഴിയട്ടെ എന്ന മറുപടി ബെന്നി ബഹനാൻ നൽകിയതായാണ് വിവരം. താൻ മാതൃകയാക്കിയിരുന്ന ഉമ്മൻചാണ്ടിയെ പോലുള്ള മുതിർന്ന നേതാക്കളുമായി പ്രശ്നങ്ങളുണ്ടെന്ന പ്രചാരണം തന്നെ വേദനിപ്പിച്ചെന്നും യു ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയാനുള്ള തീരുമാനം വ്യക്തിപരമാണെന്നും ബെന്നി ബഹനാൻ പറഞ്ഞു. തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള അവസരം ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇത്തരം അവസരങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന വ്യക്തി ഞാനായതുകൊണ്ട് ഞാൻ എൻ്റെ തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ യു ഡി എഫ് സ്ഥാനം ഞാൻ ഒഴിയുന്നു. ഈ തീരുമാനം ഒരു ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നേതൃദാരിദ്ര്യമുള്ള പാർട്ടിയല്ല കോൺഗ്രസ് എന്നും തന്റെ തീരുമാനം യു ഡി എഫിനും കോൺഗ്രസിനും സഹായകരമാകുമെന്നും ബെന്നി ബഹനാൻ വ്യക്തമാക്കി. പാർലമെന്റ് അംഗമെന്ന തിരക്കിൽ ബെന്നി ബഹനാൻ മുഴുകുമ്പോൾ യു ഡി എഫ് കൺവീനർ സ്ഥാനം മറ്റൊരാൾക്ക് നൽകുന്നതാണ് ഉചിതമെന്നായിരുന്നു കെ പി സി സി തീരുമാനം. ജനം, കൊച്ചി.